വെസ്റ്റ് ഇൻഡീസിനെതിരായ T20 പരമ്പര ഇന്ത്യ കൈവിട്ടതിന് പിന്നിലെ പ്രധാന കാരണം നായകനായ ഹർദിക് പാണ്ഡ്യയുടെ തെറ്റായ തീരുമാനങ്ങളാണെന്ന് വിലയിരുത്തപ്പെടുന്നു. യുവതാരങ്ങളിൽ സമ്പന്നമായ ടീമുമായി ഇറങ്ങിയ ഇന്ത്യയെ ബുദ്ധിപൂർവ്വം നയിക്കാൻ ഹർദിക് പാണ്ഡ്യയ്ക്ക് കഴിഞ്ഞില്ല. പരിമിത ഓവറിലെ ഇന്ത്യയുടെ അടുത്ത നായകനെന്ന് വാഴ്ത്തപ്പെടുന്ന താരമാണ് ഹർദിക്കെങ്കിലും ക്യാപ്റ്റൻസി മികവുകൊണ്ടും പ്രകടന മികവുകൊണ്ടും അദ്ദേഹത്തിന് പ്രതീക്ഷിച്ച നിലവാരം പുലർത്താനാകുന്നില്ല. മത്സരത്തിൽ അനാവശ്യമായ പരീക്ഷണങ്ങളാണ് ഹർദിക് നടത്തിയത്. മലയാളി താരം സഞ്ജു സാംസനെ ഉപയോഗിച്ച രീതി തന്നെ ഉദാഹരണം. ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാനായ സഞ്ജുവിനെ മധ്യനിരയിൽ പരീക്ഷിച്ചത് മണ്ടത്തരമായിപ്പോയി. ചിരക് വർമ്മയെ 5-ാം നമ്പറിലോ 6-ാം നമ്പറിലോ ഉപയോഗിക്കുന്നതായിരുന്നു കൂടുതൽ നന്നായിരുന്നത്. വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റിലും ഏകദിനത്തിലും ദുർബലരാണെങ്കിലും T20യിൽ കരുത്തരുടെ നിരയാണ്. അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ ശേഷിയുള്ള മികച്ച താരങ്ങൾ വെസ്റ്റ് ഇൻഡീസിനുണ്ട്. അതുകൊണ്ട് തന്നെ മികച്ച ബൗളർമാരെ ഇന്ത്യ ഒപ്പം കൂട്ടണമായിരുന്നു. ഹർഷദീപ് സിംഗ്, മുകേഷ് കുമാർ എന്നിവരെ ഉപയോഗിച്ച് പേസ് നിരയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചത് മണ്ടത്തരമായിപ്പോയി. സ്പിന്നർമാരുടെ മികച്ച പ്രകടനമില്ലായിരുന്നെങ്കിൽ വലിയ നാണക്കേട് ഇന്ത്യക്ക് നേരിടേണ്ടി വരുമായിരുന്നു. ഇന്ത്യയുടെ ബൗളർമാരെ ഹർദിക് പാണ്ഡ്യ ഉപയോഗിച്ച രീതിയും ശരിയായില്ല. ന്യൂ ബോളിൽ ഹർദിക് പാണ്ഡ്യ ഇന്ത്യക്കായി പന്തെറിയുമ്പോൾ വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം ബാറ്റിംഗിലും താരം പരാജയമായിരുന്നു. അവസാന 10 ഇന്നിംഗ്സിൽ നിന്ന് ഒരു തവണ മാത്രമാണ് 30+ സ്കോർ നേടാൻ ഹർദിക്കിനായത്. ഏതായാലും വലിയൊരു തിരിച്ചടിയാണ് ഈ പരമ്പരയിൽ ടീം ഇന്ത്യക്ക് നേരിടേണ്ടി വന്നത്. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനലിൽ പോലെ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.